കാര്യം ചെയ്യുന്നത്. വക്ഷന്തി ദേവ ഈ പാലം ബ്രാഹ്മണ വേദപാലകാഹ, വേദപാലകന്മാരായ ബ്രാഹ്മണര് അങ്ക മഹാരാജാവിനോട് പറഞ്ഞതാണ് എന്ത്? വിഭാണ്ഡക സുതമം രാജൻ സർവോപായേ ഇഹ ആനയ, ഇങ്ങനെ കൊണ്ടുവരിക, അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപായം കൊണ്ട് വിഭാണ്ഡക മഹർഷിയുടെ പുത്രിയെ ഇങ്ങോട്ട് കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് ആനായച്ച മഹീപാല, കൊണ്ടുവന്നിട്ട് മഹാരാജാവേ ഋഷ്യശൃംഗം സുസൽകൃതം, ആ ഋഷ്യശൃംഗനെ നന്നായിട്ട് സൽക്കരിച്ചിട്ട് പ്രയച്ഛകന്യാം ശാന്താം വൈ വിധിനാ സുസമാഹിത, എന്നിട്ട് അങ്ങയുടെ മകള് ശാന്തയെ കൊടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെയാ പറയുന്നത്. അപ്പം ഈ വർത്തമാനം ദശരഥ മഹാരാജാവിനോട് സുമന്ത്രര് പറയണതാണെങ്കിലും ആ പറയുന്ന കൂട്ടത്തിൽ വേറൊരു സംവാദം വരുന്നത്, ദശരഥനോട് ഋഷി ഇദ്ദേഹം സുമന്ത്രർ രഹസ്യമായിട്ട് പറഞ്ഞൊരു വർത്തമാനം ഉണ്ടല്ലോ, ആ രഹസ്യ വർത്തമാനം പറയുമ്പം ഈ ബ്രാഹ്മണര് അംഗരാജാവിനോട് പറഞ്ഞ ആ ഉപാഖ്യാനം നമ്മൾ കഥ പറയുമ്പം പറയില്ലേ, അച്ഛൻ അങ്ങനെ കഥ പറഞ്ഞു കൊടുക്കും, അച്ഛൻ പറഞ്ഞു, അങ്ങനെ കുറുക്കൻ ചെന്നായയോട് പറഞ്ഞു എന്ന് പറഞ്ഞൊരു സംഗതിയാണ് പറയുന്നത്. അത് അച്ഛൻ മകനോട് പറഞ്ഞതല്ല, ആരോട് പറഞ്ഞതാണ്? കുറുക്കൻ ചെന്നായോട് പറഞ്ഞ കാര്യം അച്ഛൻ മകന് പറഞ്ഞുകൊടുക്കുക, അത് മനസ്സിലായോ പറഞ്ഞത്? അപ്പം അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന പ്രയച്ഛ കന്യാം ശാന്താമ്മൈ വിധിന, അങ്ങയുടെ കന്യ ശാന്തയെ കൊടുക്കും. ഈ കന്യ വാസ്തവത്തിൽ ആരുടെയാണ്? അംഗ മഹാരാജാവിൻ്റെ മകളാണ്. അപ്പം ദശരഥൻ ദത്ത് കൊടുത്തതാണ് എന്ന് ഇവിടെ പറയുന്നില്ല, ദശരഥൻ ദത്ത് കൊടുത്ത മകളാണ് എന്ന് ഗ്രന്ഥത്തിനെവിടെയും കാണാനില്ല, ദത്ത മകളാണെന്ന്. പക്ഷേ ശാന്തയെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ ഋഷിശൃംഗം വിവാഹം ചെയ്ത കഥയും പറയുന്നുണ്ട്, അദ്ദേഹത്തെ കൊണ്ടുവന്ന് എന്തെങ്കിലും യജ്ഞം കഴിച്ചോ എന്നും പറയും. പിന്നെ വേറെ എന്തൊരു കഥ എന്ന് ചോദിച്ചാൽ, ഈ ദശരഥ മഹാരാജാവിന് ഇങ്ങനെയൊരു പുത്രി ഉള്ളതായിട്ട് വേറെ വേട്ടിയൊരു സൂചനയും ഇല്ല. അപ്പം ദശരഥൻ്റെ മകളാണ് ഈ പെൺകുട്ടി ചെന്നത്, ആരാണ് ഇതിൻ്റെ അമ്മ എന്നൊരു ചോദ്യം കൂടി ഉണ്ട്, അതിനും ഉത്തരവില്ല. ശരി, ഇങ്ങനെയൊക്കെയാണ് രാമായണത്തിലെ സ്ഥിതി, ബാക്കിയൊക്കെ ആലോചിച്ചിട്ടുണ്ടാക്കിയത് ഇപ്പം കിട്ടിയില്ലേ, അതാണ്. അപ്പം ദശരഥൻ്റെ മകളാണ് അങ്ങനെ ചിലർ പറയാറുണ്ട്. അത് ഈ അതായത് പ്രയച്ഛകന്യം കൊടുക്കൂ മകളെ എന്ന് പറഞ്ഞ പ്രയോഗം ഈ സുമന്ത്രരും പിന്നെ ദശരഥനും കൂടി പറഞ്ഞ വാക്കായതും ചിലപ്പം ഇദ്ദേഹത്തിനോട് മകളെ കൊടുക്കൂ എന്ന് പറഞ്ഞു എന്നുള്ള അർത്ഥം അങ്ങോട്ട് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ആവണം ചിലരൊക്കെ പറയാറുണ്ടില്ല എന്നില്ല, ഇങ്ങനെയൊരു സമ്പ്രദായം ഉണ്ട്, അങ്ങനെ ഒരു മകളുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതാണ് അതിൻ്റെ ആ പ്രകരണ വാസ്തവം എന്ന് മനസ്സിലാക്കും, മനസ്സിലായില്ലേ ഇതാണ് ശാന്തയുടെ കഥ. ചിലപ്പോൾ അംഗരാജാവിൻ്റെ മകൾ ഇനിയാവും, അപ്പം ആ കുട്ടിയെ ഈ ലക്ഷ്യശങ്കരെ വിവാഹം ചെയ്ത് കൊടുത്തിട്ട് അപ്പം അത് അടുത്ത് വാങ്ങിയ മകളാണോ സ്വന്തം മകളാണോ എന്നുള്ള കാര്യം നമ്മുടെ വിസ്തരിച്ച് അവർ ചെറിയ ഉപാഖ്യാനം പറഞ്ഞപ്പോൾ ലക്ഷ്യശങ്കരൻ്റെ കഥ പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അതാണ് എൻ്റെ മറുപടി. പിന്നെ രണ്ടാമത്തേത്, കോസലകുമാരിയായ കൗസല്യ എങ്ങനെ കോസലാധിപനായ ദശരഥൻ്റെ ഭാര്യയായി? പിന്നെ രാജ്യത്തിൻ്റെ പേരും കൗസല്യയുടെ പേരും സാമ്യം ഉണ്ടല്ലോ, അതായത് കോസലത്തില് പിന്നെ ഇക്ഷ്വാകു വംശത്തിലെ രാജാവിൻ്റെ മകളാണ് എന്ന് പറഞ്ഞിട്ടില്ല കൗസല്യ. കോസലത്തില് നമ്മൾ പറഞ്ഞില്ലേ ധാരാളം ജനങ്ങൾ, ഈ കോസലം എന്ന് പറഞ്ഞാൽ വലിയൊരു വലിയൊരു ദേശവിഭാഗമേ, അതിലനവധി രാജാക്കന്മാരുണ്ടാവും, ചെറിയ ചെറിയ സാമന്തന്മാർ പോലെ രാജാ, അവിടുത്തെ പെൺകുട്ടി കൗസല്യ പൈന വിവാഹം ചെയ്തു എന്നുള്ള അതിൻ്റെ വിസ്തരിച്ചൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. കൈകൈ രാജാവിൻ്റെ മകളാണ് കൈകൈ എന്നല്ലേ പറയുക, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കൈകൈ രാജാവിൻ്റെ പേര് അശ്വപതി എന്നാണ്, യുദ്ധാജിത്ത് എന്നാണ്. പിന്നെ ഇവരെ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ വർത്തമാനങ്ങളല്ലാതെ കണ്ട് ആ കൊട്ടാരത്തിൽ ഈ കുട്ടി വളർന്ന സ്ഥിതിയോ വിപുലമായ വർത്തമാനങ്ങളൊന്നും അവിടെ ഇല്ല രാമായണത്തിൻ്റെ. സുമിത്രയെക്കുറിച്ച് പറയുമ്പോൾ അതിന് വലിയ കാശി രാജാവിൻ്റെ മകളാണെന്നാണ് പറയുക, അതിൻ്റെ മകൾ കാശിയത്ത് രാജാവിൻ്റെ മകളായിരുന്നു സുമിത്ര, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ മൂന്നാമത്തെ ചോദ്യം, ദശരഥ മഹാരാജാവ് ശ്രീരാമനോട് കാട്ടിലേക്ക് പോകാൻ അജ്ഞം നൽകുന്നുണ്ടോ? കൈകൈയുടെ വാക്ക് കേട്ട് ശ്രീരാമൻ സ്വാമി വനത്തിലേക്ക് പോയത് എന്തുകൊണ്ട്? അതോ ഗുപ്തമായി രാജാവ് ആജ്ഞം, ഗുപ്തമായിട്ടൊന്നും ആജ്ഞാപിച്ചിട്ടില്ല. പിന്നെ എന്താ ചോദിച്ചാൽ, കൈകൈയുടെ അടുത്ത് ചെന്നിട്ട് കൈകൈയുടെ അടുത്തേക്ക് രാജാവ് ഈ ക്രോധാലയത്തിലേക്ക് ചെന്ന സമയത്ത് കൈകൈ എന്താ പറഞ്ഞത്? കൈകൈയുടെ രാജാവ് പറയും, എന്താ വെച്ചാൽ നീ പറയും, ഞാൻ നിന്നോട് നിന്നെ സത്യം ചെയ്ത് പറയും, നീ പറയുന്നത് ഞാൻ ചെയ്തു തരില്ലേ എന്ന് ചോദിക്കുന്ന രാജാവ് സത്യം ചെയ്യുക രാജാവേ എന്ന് പറഞ്ഞ് കൈകൈ സത്യം ചെയ്യിക്കാറുണ്ട്. അപ്പം നമ്മൾ പഴയ രണ്ട് വരം ഈ സത്യം ചെയ്തതിന് ശേഷമാണ് കൈകൈ പഴയ രണ്ട് വരം ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേരത്തെ കൈയിട്ടെന്നൊക്കെ പറഞ്ഞ കഥയില്ലേ, നമ്മൾ നാട്ടിൽ പറഞ്ഞ തന്നെ കഥ, അതായത് രാജാവിനെ പണ്ട് ദേവാസുര യുദ്ധത്തിൽ സഹായിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് രണ്ട് വരം പണ്ട് കൊടുത്തത് വാങ്ങാതെ വെച്ചത് ഇപ്പോൾ ചോദിച്ചു. അതിലൊന്ന് ഭരതനെ വഴിക്കലും, രണ്ട് രാമനെ കട്ടിക്ക് പറഞ്ഞേക്കുമായിരുന്നു, ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഈ വരം രാജാവിനെ സത്യപ്രതിജ്ഞ കൊണ്ട് എന്ത് ചെയ്തു? വശാക്കി, കട്ടായി, കെട്ടി എന്ന് പറയാം. അപ്പം ആ സത്യപ്രതിജ്ഞാബന്ധിതനായ രാജാവിനോട് കൈകൈ വരം ചോദിച്ചു. അപ്പം രാജാവിന് എന്തിപ്പോൾ രാമനോട് പറയാൻ പറ്റുമോ? അതാണ് കൈകൈയോട് രാജാവ് മുഷിഞ്ഞതും മുതിർന്നതും തൊഴുതതും പലതരത്തിൽ കൈകൈയെ വശാക്കാൻ നോക്കിയിട്ട് കൈകൈ വശമില്ല. അപ്പോഴാണ് രാവിലെ നേരം വിളിച്ചായപ്പോൾ സുമന്ത്രൻ പോയിട്ട് രാമനെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ എന്താ അച്ഛാവ് എന്നോടൊന്നും മിണ്ടാത്തത് എന്നില്ല. അപ്പോൾ പറഞ്ഞ് അത് മിണ്ടാണ്ടിരിക്കുന്നില്ല, രാജാവ് ഉറങ്ങാണ്ടിരുന്നതുകൊണ്ട് ഇപ്പോൾ രാവിലെ ഉറങ്ങിപ്പോയി, അതുകൊണ്ടുണ്ടായ വിഷമാണെന്നൊക്കെ പറഞ്ഞു.
ശരിയല്ലേ, എന്നാൽ നമ്മൾ കണ്ടതാക്കാൻ പറ്റില്ല. അപ്പോൾ ചോദിച്ചാൽ എന്താ വിഷമം? അപ്പോൾ കയ്യായി അപ്പം രാമനോട് പറഞ്ഞു, രാമ നീ അത് അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ എനിക്ക് രണ്ട് വരന്തരാണെന്ന് പറഞ്ഞായിരുന്നു, അത് പരിപാലിക്കാൻ അച്ഛന് പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അതെന്താ അച്ഛൻ്റെ പരിപാലം, ഞാൻ പരിപാലിക്കില്ലേ എന്ന് ചോദിച്ചു. നീ പരിപാലിക്കുക, സത്യം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ആര് സത്യം ചെയ്തു, ഞാനത് പരിപാലിക്കാമെന്ന് സത്യം ചെയ്തു. അപ്പോൾ കരി എന്ത് പറഞ്ഞു, കരി എന്നിട്ട് പറഞ്ഞു, എന്നാൽ ദശരഥൻ അപ്പം എന്ത് പറഞ്ഞില്ല, അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ദശരഥൻ അപ്പോൾ അവസാനം പറഞ്ഞത് എന്താ ചോദിച്ചാൽ, കൈകേയി പറഞ്ഞ വാക്യം അച്ഛൻ്റെ വാക്യം തന്നെയാണ്, അച്ഛൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് രാജാവ് വേണ്ടിയില്ലെങ്കിലും കൈകേയി പറഞ്ഞപ്പോൾ ഭരതൻ രാമനത് ഏറ്റെടുത്തത്. എന്നിട്ട് ദശരഥൻ എന്താ പറഞ്ഞു വെച്ചാൽ, നീ എന്നെ പിടിച്ച് കെട്ടിയിട്ടോ കൊന്നിട്ടോ രാജാവ് വൈക്കോളൂന്നാ, പിന്നെ ഈ വിഷമമില്ലല്ലോ എന്ന് പറഞ്ഞു. ഏത് വിഷമം? അച്ഛൻ്റെ വാക്ക് തെറ്റിച്ചു എന്നുള്ള വിഷമമില്ലല്ലോ എന്നാണ്. രോഗത്തിനേക്കാളും വലിയ ചികിത്സ അല്ലേ? അതായത് അച്ഛൻ്റെ വാക്ക് തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാട്ടിക്ക് നീ പോകാണ്ടിരുന്നാൽ വാക്ക് തെറ്റിച്ചു എന്നായി. അപ്പോൾ കാട്ടിക്ക് പോയാൽ വാക്ക് പരിപാലിച്ചു, ശരി. പക്ഷെ നീ രാജാവായിട്ട് കാണണമെന്ന് എനിക്ക് മോഹമുണ്ട്. അപ്പോൾ അതിനൊരു ഉപായം എന്താണ്? എന്നെ പിടിച്ച് കെട്ടിയിട്ട് രാജാവായിക്കോളൂ. അപ്പോൾ എന്തില്ല, അച്ഛൻ്റെ വാക്ക് തെറ്റിച്ചു എന്നുള്ള വർത്തമാനം കയ്യിലേക്ക് പറയാനുണ്ട്, നീ രാജാവായി കണ്ടെന്നുള്ള സന്തോഷം എനിക്ക് ഉണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, രാജാവ് ഉദ്ദേശിച്ചത് തന്നെയാണ്, വായകൊണ്ട് പറഞ്ഞില്ല എന്നല്ലോ എന്നല്ലേ. രാജാവിനെ കൊണ്ട് വായകൊണ്ട് പറയിപ്പിക്കണേ പകരം കൈകൈ വളരെ സമർത്ഥമായിട്ട് പ്രയോഗിച്ചു എന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒപ്പതമായിട്ട് നമ്മൾ ഈ വായിച്ച് കേൾക്കാത്ത വിധത്തിൽ രാമനെ കാട്ടിക്ക് രഹസ്യമായിട്ട് രാജാവ് പറഞ്ഞു എന്നും പറയാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ടാണ് പോയത് മനസ്സിലാക്കിയോ. ഇതിൻ്റെ ഇത്രയും കൂടി വെളിച്ചം നമുക്ക് കിട്ടേണ്ടതായിട്ടില്ല. അത് പറയാൻ കൂടി അവരെ പറഞ്ഞത് ഒന്നുകൂടി വിശദമാകും. അപ്പോൾ അതവിടെ പറയാച്ചിട്ടാണ് ലേശം. നിങ്ങൾ പറഞ്ഞില്ലേ, രണ്ട് തവണ രാമനെ വരുത്തിച്ചു പട്ടാഭിഷേകം തീരുമാനിച്ചപ്പോൾ ആദ്യത്തെ തവണ വരുത്തിച്ച് നല്ലോണം സഭയിൽ നിന്ന് വർത്തമാനം പറഞ്ഞു. രണ്ടാമത്തെ തവണ വരുത്തിയിട്ട് അകത്ത് നിന്ന് വർത്തമാനം പറഞ്ഞു. അച്ഛനും മകനും ഒറ്റയ്ക്ക് പല ജാതി വർത്തമാനങ്ങൾ പറഞ്ഞു. ചിലതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ കൗതുകവും സംശയവും ഉണ്ടാക്കുന്ന വർത്തമാനമായിരുന്നു. പിന്നെയും ചിലതൊക്കെ പറഞ്ഞു. ആ തവണ രാമൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ആദ്യം വന്ന് പോകുമ്പോണ്ടായ മനഃപ്രസാദം മുഖപ്രസാദം ഒന്നും രാമന് കണ്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്താണെന്ന് വൈജ്ഞാനിക്ക് പറഞ്ഞതുമില്ല, രാമനും ആരോടും പറഞ്ഞതുമില്ല. ഇപ്പോൾ ആ വർത്തമാനം നമുക്ക് ഇതാ വരാൻ പോകുന്നു കുറച്ച് കഴിഞ്ഞാൽ കേൾക്കാം. അപ്പോൾ ഈ പറഞ്ഞാൽ ഇത്തിരി കൂടി ഒരു വിശദീകരണം, ഒരു വിശദമായ ബോധം ഉണ്ടാവും മനസ്സിലാക്കിക്കോളും. പിന്നെ സീതാരാമ ലക്ഷ്മണന്മാർ സന്ദർശിച്ച ഭരദ്വാജ മഹർഷിയാണോ യന്ത്ര സർവസ്വം രചിച്ചത്? അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ ചോദിച്ചാൽ ഈ ഭരദ്വാജ മഹർഷി എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഇവിടെ രണ്ട് ഭരദ്വാജനെ കണ്ടു. ഒന്ന് ആദ്യത്തെ സർഗത്തിൽ ആദ്യ ഭാഗത്തൊരിക്കലും കണ്ടില്ലേ, വൈമേലി മഹർഷി കുളിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കലശം മരൂരിയായിട്ടൊരു ഒരു ഭരദ്വാജൻ ഭരദ്വാജ നിശാമയാത്മന്തമാനിഷ അതപ്രതിഷ്ഠാത്വമകമ എന്ന ശ്ലോകം അയാൾക്ക് ചെയ്തു കൊടുത്തത്. അത് കൂടാവുന്ന മഹർഷിക്ക് ശിഷ്യനാണെന്നും പറഞ്ഞു. ആ ഭരദ്വാജൻ എവിടെയാണ് താമസിക്കുന്നത്? വാൽമീകിയുടെ കൂടെയാണോ താമസിക്കുന്നത്? അല്ലെങ്കിൽ വാൽമീകി എനിക്ക് കാണാൻ വന്ന ഇരുന്ന ഒരു ശിഷ്യനാണോ? അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കുളിക്കാൻ വന്നപ്പോൾ സഹായത്തിന് വന്നതാണോ എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം നമ്മൾ രാമൻ കാട്ടിക്ക് പോകുമ്പോൾ ഒരു ഭരദ്വാജ മഹർഷി ആ സംഗമസ്ഥാനത്ത് ആശ്രമം കെട്ടി താമസിക്കുന്നതും കാണാനുണ്ട്. അദ്ദേഹമാണ് ഈ രാമനെയും ലക്ഷ്മണനെയും അവർക്ക് പറഞ്ഞേക്കുന്നത്, ചിത്രകൂടത്തിലേക്ക് പറഞ്ഞേക്കുന്നത്. അപ്പം ആ അന്ന് വാൽമീകിയുടെ കൂടെ കാട്ടിൽ വാൽമീകിയുടെ കൂടെ കുളിക്കാനും തമസാ നദിയുടെ തീരത്തുള്ള കാടിൻ്റെ അടുത്തേക്കൊക്കെ വന്ന അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ചോദിച്ചാൽ അദ്ദേഹം തന്നെയാവും ആയിരിക്കും, അല്ലാതെ പറയാൻ പറ്റില്ല. അപ്പം ഈ ഭരദ്വാജൻ തന്നെയാണോ ഈ ഗ്രന്ഥം രചിച്ചത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചു എന്നുള്ള കാര്യം ഇവിടെ പറയണില്ല, വാൽമീകി രാമായണത്തിൽ പറയണില്ല. അത് പറയാത്തത് കൊണ്ട് ഇദ്ദേഹം അല്ല രചിച്ചത് എന്ന് പറയാൻ മുമ്പും പറ്റില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ പഴയ കാലത്തെ മഹർഷിമാർ ഇന്നത്തെ ആൾക്കാരെ പോലെയല്ല. അപ്പം ഇന്നിപ്പോൾ നമ്മളൊരു നാല് വരി കവിത എഴുതിയാൽ 25 പേജ് നമ്മളെ കുറിച്ച് എഴുതും. കവിത 4 വരി ഉണ്ടാവുള്ളൂ, പക്ഷേ കവിത എഴുതി വന്നിട്ടുള്ളൊരു 25 പേജോ രണ്ട് പുസ്തകമോ ഉണ്ടാവും. അതായത് ഈ ഇന്നൊക്കെ വലുത് എഴുതണം തന്നെ നാലാൾ അറിഞ്ഞോട്ടെ ചേട്ടാ. പണ്ട് എഴുതുന്നത് ആളെ അറിയാനല്ല, എഴുതിയതറിയാനാണ്, വ്യത്യാസം മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിലെ മഹർഷീശ്വരന്മാരായിട്ടുള്ള കവികളെ കുറിച്ചൊന്നും നമുക്ക് ഇപ്പോഴും വലിയ ഇപ്പോൾ കാളിദാസനാര്, വാൽമീകി ആര്, വ്യാസരാര്, അതുപോലെ മഹാത്മാക്കളെ ഭാസനാര്, ഭവഭൂതി ആര് എന്നൊക്കെ ചോദിച്ചാൽ നമുക്കിപ്പോഴും തർക്കങ്ങളും ചർച്ചകളും മാത്രമേ ഉള്ളൂ. അയാളാണ്ട് എങ്ങനെയാവും എങ്ങനെയാവും എന്നൊക്കെ നമ്മൾ ചില സൂചനകൾ വെച്ച് ഇങ്ങനെ കണക്ക് കൂട്ടിയെടുക്കുക എന്നല്ലാതെ അവരെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരവരെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരെക്കുറിച്ച് ലോകരെ അറിയണം എന്നല്ല അവർ മോഹിച്ചത്, അവർ എഴുതിയതെല്ലാവരും അറിഞ്ഞോട്ടെ എന്നാണ് വിചാരിച്ചത്. പിടിക്കില്ല. അങ്ങനത്തെ ഒരു സംസ്കാരം സമ്പ്രദായം നമ്മുടെ ഈ ഭാരതത്തിൽ ഉണ്ടാവുകൊണ്ട്
ഈ മഹർഷിമാരാരും അവരെ കുറിച്ചൊന്നും ഗ്രന്ഥത്തിൽ വിസ്തരിച്ചില്ല. പിന്നെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും സൂചന പറയും, വലിയ എന്തെങ്കിലും പറയും, ഇയാളുടെ മകനായി ഇയാൾ ഇന്ന പുസ്തകം എഴുതിയതാണ് ഇതെന്ന് എങ്ങനെയും പറയും. ചിലപ്പോൾ അവസാനത്തെ പേജിൽ അവർ അത് പറയാം. അതൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും ചോദിച്ചാൽ, ഈ ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് അവസാനത്തെ പേജ് പൊടിഞ്ഞു പോയാലും ചെറുത് നിന്ന് പോയാലും നഷ്ടപ്പെട്ടു പോയാലും അത് പോവും. അതുവരെയുള്ള ഇവരെ നമുക്ക് കിട്ടുള്ളൂ. ചിലപ്പോൾ ചിലർ പറയുകയില്ല. ഇന്നത്തെ മാതിരി ഒരു പുസ്തകം ഒരാളെ എഴുതിയാൽ അത് പബ്ലിക്കേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിക്കേഷൻ അങ്ങനെ ആർക്കെങ്കിലും കൊടുത്ത് പബ്ലിഷ് ചെയ്യാൻ കൊടുത്ത് പ്രസിദ്ധമാക്കിയിട്ട് 5000 6000 പുസ്തകം അച്ചടിച്ചിട്ട് അങ്ങനെ വിതരണം ചെയ്യുന്ന ഏർപ്പാട് കണ്ടിട്ടില്ല. അന്നൊരു ഗ്രന്ഥം നമ്മളൊരു പുസ്തകം എഴുതിയാൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവും, നമ്മുടെ ശിഷ്യന്മാരെ പഠിപ്പിച്ച്. ആ ശിഷ്യന്മാരാണെങ്കിലും അവർ പഠിക്കാൻ വേണ്ടി പകർത്തി എഴുതിക്കൊണ്ടു വന്ന അവരുടെ കുടുംബത്തിൽ ഇതുണ്ടാവും ഈ ടെക്സ്റ്റിൻ്റെ കോപ്പി. ആ ശിഷ്യം ഇവരുള്ളവനാണെങ്കിൽ നല്ല വൃത്തിയിൽ എഴുതിയിട്ടും, ഇവരില്ലാത്തതാണെങ്കിൽ എൻ്റെ തെറ്റൊക്കെ അതിലും ഉണ്ടാവും. മഹാകേമനാണെങ്കിൽ ബന്ധമായി എന്തെങ്കിലും ലേശം ചേർത്തതാണെങ്കിൽ അതും അതിലുണ്ടാവും. പിന്നെ രണ്ടാമത്തെ ആൾ പുസ്തകം പകർത്തി കൊണ്ടുപോകുന്ന സമയത്ത് എന്തുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് വാങ്ങിക്കൊണ്ടുകൊണ്ട് ഇതിൻ്റെ കോപ്പി മറ്റവൻ്റെ എടുത്തിട്ടുണ്ടെന്ന് നമ്മുടെ ശിഷ്യൻ എടുത്ത് കൊണ്ടുപോയാൽ ഈ ശിഷ്യൻ എഴുതിയ ശ്ലോകം കൂടി ചേർത്ത് നമ്മൾ എഴുതിയ ഗ്രന്ഥമാണെന്നും പറഞ്ഞ് ആരോ പകർത്തി കൊണ്ടുപോകും, പകർത്തി അവർ കൊണ്ടുപോകും. അപ്പോൾ ആ ശിഷ്യൻ എഴുതിയ ശ്ലോകം കൂടി ആരുടെ പേരിലാവും, നമ്മുടെ പേരിലാവും, ഗ്രന്ഥകർത്താവിൻ്റെ. അങ്ങനെയൊക്കെയാണ് പഴയതായിട്ട് ഗ്രന്ഥങ്ങൾ പ്രചരിച്ചേർന്നത് ഇന്നത്തെ മാതിരി. അപ്പോൾ അതുകൊണ്ട് എല്ലാ പുസ്തകങ്ങളും എല്ലാവരും എഴുതി കൊണ്ടുപോകില്ല. എന്താ കാരണം, എല്ലാവരും വേണ്ട പുസ്തകത്തിൽ നമ്മൾ രാമായണോ ഭാരതോ ഭാഗവതോ പോലുള്ള പുസ്തകങ്ങൾ ഒരുവിധം എല്ലാവരും എഴുതി കൊണ്ടുപോകും. എല്ലാവർക്കും നിത്യം പാരായണം ചെയ്യാൻ വേണമല്ലോ. ഇപ്പം ഭരദ്വാജ, ഇപ്പോൾ ഈ പറഞ്ഞ സംഹിത, ഭരദ്വാജ സംഹിത എന്ന് പറഞ്ഞ സംഹിതയാണ് ഇവിടെ എന്താ പറഞ്ഞത്, യന്ത്ര സർവസ്വം എന്ന് പറഞ്ഞത്. ഈ യന്ത്ര സർവസ്വം എന്ന് പറഞ്ഞ സംഹിതി ഇപ്പോൾ സാധാരണക്കാർക്ക് ആവശ്യമുള്ള പുസ്തകമല്ല. ആണോ, നമ്മളിപ്പോൾ MBBS ആയി പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങൾ കുടുംബത്ത് വാങ്ങിക്കൊണ്ട് വെച്ച് വായിക്കും ദിവസം കഴിഞ്ഞ്. നിങ്ങൾ എഞ്ചിനീയറിംഗ് എൻ്റെ കുട്ടികൾ പഠിക്കുന്ന പുസ്തകം നമ്മൾ കൊണ്ടുവച്ച് വായിക്കും. എന്താ കാരണം, നമ്മളിപ്പോൾ നിത്യജീവിതത്തിൽ നമുക്ക് വേണ്ടതല്ലാത്തതുകൊണ്ടും പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവാത്തതുകൊണ്ടും പെട്ടെന്ന് ജീവിതത്തിൽ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തീർത്തിയാണ്. അങ്ങനെ നോവലോ കഥയോ കവിതയോ വായിക്കാനൊക്കെ വാങ്ങിക്കൊണ്ടുപോയിരിക്കും. അതുപോലെ ഈ ശാസ്ത്ര പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ വാങ്ങി വയ്ക്കുമോ, വയ്ക്കുന്നവരുണ്ടാവും. അങ്ങനെ പൊതുവേ ലോകം എന്ത് ചെയ്യില്ല, നമുക്ക് ആവശ്യമില്ലാത്തത് വെച്ച് വാങ്ങി വയ്ക്കും. അതുപോലെ പണ്ടത്ത് പകർത്തി വയ്ക്കുകയില്ല. അപ്പോൾ എന്തുണ്ടാവും, ആ ടെക്സ്റ്റ് ഒരു പുസ്തകം എന്ന് വെച്ചാൽ ആ പുസ്തകം ആ എഴുതിയാളുടെ 10 പുസ്തകമേ ഉണ്ടാവുള്ളൂ. അപ്പം ഏതെങ്കിലും തരത്തിൽ 10 പുസ്തകങ്ങൾ നശിച്ചു പോയി, എന്ത് പുസ്തകം നശിച്ചു പോയി, ആ അറിവിൻ്റെ ശേഖരം നഷ്ടം. അങ്ങനെ കുറേ ശേഖരങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയി. വിദേശാംഗങ്ങളുടെ വീട്ടിലെ പല ആക്രമണക്കാരത്തും കാലത്തും അവരൊക്കെ നശിപ്പിച്ച് ഇങ്ങനത്തെ ഗ്രന്ഥങ്ങൾ അനവധി കാലമായിട്ട് ഗ്രന്ഥങ്ങൾ നശിപ്പിച്ച് നശിപ്പിച്ച് പോയൊരു ഒരു ചരിത്രം നമുക്കുണ്ട്. അതുകൊണ്ട് കുറേ പുസ്തകങ്ങൾ എന്തായിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ടെന്നുള്ള ചരിത്രമാണ്. എന്താ കാരണം, ഉത്തരേന്ത്യയിലൊക്കെ ധാരാളം വിദേശാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ അത്ര ഉണ്ടായില്ല. ഉണ്ടായ ഈ ഹൈദര ടിപ്പു എന്നൊക്കെ പറഞ്ഞവരൊക്കെ വരുന്നതിൻ്റെ മുമ്പ് അധികം ആക്രമണങ്ങൾ ഇങ്ങനെ നമുക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. ആ കാലത്ത് നല്ലോണം അനുഭവിച്ചിട്ടറിഞ്ഞ് ഓടലും പോകലും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയുന്നവരല്ലേ, നമ്മുടെ ഈ അടുത്ത കാലത്തൊക്കെ ഇപ്പോൾ ഈ 19-ആം നൂറ്റാണ്ട് 18-ആം നൂറ്റാണ്ട് 19-ആം നൂറ്റാണ്ട് 20-ആം നൂറ്റാണ്ടിൻ്റെ അവസാനത്തൊക്കെ 1921 കാലഘട്ടത്തിലൊക്കെ വല്യമ്മമാരും മുത്തശ്ശിമാരൊക്കെ ചോദിച്ചു പലരും ഓടിക്കൊണ്ടി വന്നില്ലേ, പലരും ലഹളയൊക്കെ ഉണ്ടായിട്ട് ഓടിപ്പോയില്ലേ. അപ്പം അങ്ങനത്തെ ഒരു സമ്പ്രദായം മുമ്പ് അധികം ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ കുറേ ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും ഇപ്പോഴും പഴയ വല്ല മഠങ്ങളിലോ ഇല്ലങ്ങളിലോ അല്ലെങ്കിൽ പഴയ പ്രഭാഠങ്ങളിലോ പത്തായപ്പരയിലോ എവിടെയെങ്കിലും ചുമരിലുള്ള അറയിലോ എവിടെയെങ്കിലും ഒക്കെ സൂക്ഷിച്ചു വെച്ചതാണ്. അപൂർവം നമുക്കിപ്പോഴും ഇപ്പം ഭാസൻ എന്ന് പറഞ്ഞ വലിയൊരു മഹാത്മാവിൻ്റെ നാടകചക്രം എന്ന് പറഞ്ഞിട്ട്, ഭാസ നാടകചക്രം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നാടകം 10-13 എണ്ണം ചേർത്തിട്ട് മണലിക്കര മഠത്തിലെ പൊറ്റി, ആ പൊറ്റിമാരുടെ മഠത്തിൽ നിന്ന് അവരുടെ ഇല്ലത്തിൽ നിന്ന്, ഈ ഇല്ലത്തെ മഠം എന്ന് പറയുമല്ലോ, അപ്പം ഈ പൊറ്റി മണലിക്കര മഠത്തിൽ നിന്ന് പതായപ്പരയിൽ നിന്ന് കണ്ടെടുത്തു. എന്ത്, ഇത്രയും ഗ്രന്ഥങ്ങൾ കണ്ടെടുത്തു. മനസ്സിലായില്ലേ, ഗണപതി ശാസ്ത്രികളെന്ന് പറഞ്ഞ വലിയ മഹാത്മാവാ കണ്ടെടുത്തത്, അദ്ദേഹം വലിയ പണ്ഡിതനെയായിരുന്നു. അപ്പം അദ്ദേഹം നോക്കി പരിശോധിച്ചിട്ട് ഭാസൻ്റെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭാസ നാടക ചക്രം എന്നൊക്കെ പറഞ്ഞ പേരിൽ പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ട് നമുക്കിന്ന് ഭാസൻ എന്നൊക്കെ പറഞ്ഞല്ലോ വലിയ കവിയെക്കുറിച്ച് കാളിദാസൻ പറയും, ഭാസ സൗമ്യലക്ക കവി ഒരു കവിപുത്രാധീനം എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു, ഭാസൻ സൗമ്യലക്കൻ കവിപുത്രൻ എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ മഹാകവികളൊക്കെ ഈ വർത്തമാന കവയെ കാളിദാസസ്യ, ഇപ്പോഴത്തെ ആധുനികകാരനായ കാളിദാസൻ്റെ നാടകമൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുകയോ എന്ന് ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് ആ കാളിദാസൻ്റെ വാക്യത്തിൽ നിന്ന് മനസ്സിലായി, ഭാസെന്നും സൗമ്യലകെന്നും കവിപുത്രനെന്നും പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ മുമ്പ് പ്രസിദ്ധന്മാരായ നാടകകർത്താക്കന്മാരുണ്ടായിരുന്നു എന്നുള്ള വാക്യം എങ്ങനെയാണ് മനസ്സിലായത്, കാളിദാസൻ പറഞ്ഞപ്പോൾ. പക്ഷേ അതിൽ ഈ കവിപുത്രൻ ആരാണ്, സൗമ്യലകൻ ആരാണ് നമുക്ക് ഇതുവരെ പിടുത്തം കിട്ടിയില്ല. ഭാസൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് കുറേ നാടകങ്ങൾ ഇപ്പോൾ കിട്ടിയിരുന്നു. ഭാസൻ്റെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഇല്ല. പിന്നെ ഈ ചാക്യാന്മാരെ ചാക്യാന്മാരുടെ കൂത്ത് പറയില്ലേ, അപ്പം അവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പല ശ്ലോകങ്ങളും ചൊല്ലിയത് കേരളത്തിലെ ഈ അങ്ങനെ സമ്പ്രദായം ഉണ്ടാവുന്നത് അവർ ധാരാളം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഇതിൽ തന്നെയാണോ ഞാൻ തന്നെ അവർ പല ഗ്രന്ഥങ്ങളും എടുത്തെന്ന് വെച്ചിട്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുമുണ്ട് പറഞ്ഞാൽ പുസ്തകങ്ങൾ എഴുതി വെച്ച് പ്രസിദ്ധമാക്കി പഠിപ്പിക്കാൻ സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ടും പഠിച്ചവർ പഠിച്ചത് പഠിച്ചോ അടുത്ത ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ബുദ്ധി വഴിയാണ് എന്ത് പറയാം ധാരാളം പകർന്നത്, ഒരാളുടെ ബുദ്ധിയിൽ നിന്ന് പണ്ടൊക്കെ കാവ്യങ്ങളൊക്കെ പഠിച്ചു വരിക ചെയ്യുക.
എന്താ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ പുസ്തകം നോക്കിയല്ല പഠിപ്പിക്കുക, പഠിച്ചതാണ് പഠിപ്പിക്കുകയാണ്. ഇന്നൊക്കെ നമ്മൾ എന്തെങ്കിലും പുസ്തകം നോക്കി പഠിപ്പിക്കേണ്ടാണുള്ളതെന്നോ അതിൽ എങ്ങനെയൊക്കെയാണ് പതിവ്. അപ്പൊ പഴയ കാലത്ത് ഇന്നത്തെ കാലത്ത് സമ്പ്രദായങ്ങൾ വ്യത്യാസമുള്ളതുകൊണ്ട് ഇത്രയും ചരിത്രം പറഞ്ഞെന്തിനാ ചോദിച്ചാൽ, ഈ എത്ര സർവസ്വം എന്ന ഗ്രന്ഥം എഴുതിയത് ഈ പറഞ്ഞ ഭരദ്വാജ മഹർഷിയാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ ഈ ഗ്രന്ഥം വെച്ച് പറയാനുള്ള വൃത്തി കാണാൻ എന്താ അദ്ദേഹം ആവാം. അദ്ദേഹം അല്ലാതെ കണ്ട് വേറെ ഏതെങ്കിലും ഒരു ഭരദ്വാജ മഹർഷിയും ആവാം. ഈ ഒരേ പേരിൽ മഹർഷിമാരുണ്ടാവാലോ. ഭരദ്വാജ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നിത്യാനന്ദ സ്വാമികൾ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ പല നാട്ടിൽ അങ്ങനെ കണ്ടല്ലേ. അതുപോലെ ചിദാനന്ദ സ്വാമികൾ പല ദിക്കിലും അങ്ങനത്തെ അവരുടെ ഒരു നന്ദമാരെ ഉപദേശിച്ച പേരെന്നാണ്. അപ്പോൾ അങ്ങനെ പേരുകളൊക്കെ പല ദിക്കിലും ഉണ്ടാവും. പക്ഷെ നമ്മൾ നമുക്ക് പരിചയമുള്ള സ്വാമിയാവില്ല ചിലപ്പം ആ പറഞ്ഞ പേരുള്ള സ്വാമി ഉത്തരേന്ത്യയിൽ വേറെ സ്വാമിയുണ്ട്. അപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പല ഇതിലും പോയി ഹിമാലയത്തിലൊക്കെ പോയി ഒരേ പേരിലെ പല സ്വാമിമാരന്മാരുണ്ടാവും. അപ്പം അതുപോലെ ഒരേ പേരിലെ പല മഹർഷിമാരുണ്ടായിരുന്ന കൂട്ടത്തിൽ അതിൽ വേറെ ഒരു ഭരദ്വാജൻ ശാസ്ത്രകാരനാണോ എന്ന് നമുക്ക് നിശ്ചയം. ഏതായാലും ഇദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയതായിട്ട് ഇതിന് യന്ത്ര സർവസ്വത്തിലാണെങ്കിൽ വൈമാനിക തന്ത്രം പോലെയുള്ള പുസ്തകങ്ങളൊക്കെ എന്താ വിവരങ്ങളൊക്കെ പറയണത്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഇതിലെ വിമാനങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഇത് വരുന്നു ഇതിലെ ഈ പറയുന്ന നമ്മുടെ ഈ പുസ്തകം ഇല്ലേ വിമാനത്തിലെ പുസ്തകം പോലുള്ള വിമാനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായി. അപ്പം അതുകൊണ്ട് അദ്ദേഹം അറിയില്ല, ഇനി അതെല്ലാം വേറെ ഏതെങ്കിലും ആണെന്ന് അതും അറിയില്ല. ഇതാണ് അതൊക്കെ ഇനി നമുക്ക് കൂടുതൽ കാലത്തെ പഠനവും ഒക്കെ വേണം എന്ന കാര്യം തെളിവുകൾ കഷ്ടിയണേ. അപ്പോൾ സംസ്കൃതത്തിലെ പുസ്തകങ്ങളൊക്കെ നോക്കി നോക്കി പുറപ്പെട്ടാൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ നമുക്ക് ആരായ എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ സാധ്യല്ല, ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ചിലപ്പോൾ കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും കിട്ടി. അപ്പം നമ്മൾ ഇന്നത്തെ ഇപ്പോൾ പറഞ്ഞത് അവസാന വാക്കാണ് നമ്മൾ കൂട്ടണ്ട. നമ്മൾ പറഞ്ഞത് വൃത്തിയില്ല അങ്ങോട്ട് കൂട്ടും. ചിലപ്പോൾ ഇനി കുറേ കാലം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഇതുവരെ ആരും നോക്കാതെ ഏതെങ്കിലും ഗ്രന്ഥക്കെട്ട് കിട്ടിയ കൂട്ടത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ തെളിവ് വരുന്നു പറയുന്നെങ്കിൽ നമുക്ക് പുതിയ വെളിച്ചം ഇപ്പം അറിയണ വിവരം വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയുന്നത്. ഇനി കൂടുതൽ എന്തെങ്കിലും കണ്ടുപിടിച്ച പുസ്തകങ്ങളൊക്കെ കണ്ടുകിട്ടിയത് നമ്മുടെ കയ്യിൽ വരികയാണെങ്കിൽ നമുക്ക് നോക്കാനൊക്കെ സാധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ വിവരം കിട്ടുകയായിരിക്കും. അതുകൊണ്ട് ഇതിപ്പോൾ അവസാന വാക്കായിട്ടാണെന്നും അല്ലാന്നോ ധരിക്കേണ്ട, ഇവിടെ എന്നങ്ങനെ ഒരു പറയാൻ തെളിവ് കാണാൻ എന്ന് മാത്രം ധരിച്ചാൽ മതി. ഭരദ്വാജ മഹർഷിയെ കുറിച്ച് പറയുമ്പോൾ ഇതിപ്പോൾ എല്ലാറ്റിനെ കുറിച്ചുള്ള വരണിയെ കുറിച്ചൊക്കെ ഉണ്ട്, നമുക്കറിയില്ലല്ലോ അദ്ദേഹം എന്താണെന്നൊക്കെ. ഇതാണ് ചോദ്യം. അതായത് ചോദ്യം അവർക്ക് നേരമാണ് ശ്രദ്ധയോട് കേട്ട് ആരോ ചോദിച്ചതാണ് വളരെ നന്നായിട്ടാണ്. ഈ ശ്രദ്ധയോട് കൂടി കേൾക്കുമ്പോഴാണല്ലോ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും. അല്ലാണ്ട് ഒരു ആനച്ചന്ത അവർക്കൊന്നും വരില്ല എന്നുള്ളൊരു ആ ഒരു ഭാഗതയെ വരുള്ളൂ. ചിന്തിച്ച് കേൾക്കുന്നത് വളരെ സന്തോഷം, നന്നായി. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിന്നച്ചാൽ ചോദിച്ചോളൂ, സമയക്കുറവുണ്ടെന്നുള്ളത് കൂടി പറയുകയാണ്. വളരെ എന്താ പറയുക, സാവകാശത്തിൽ വളരെ വിശദമായിട്ടാണ് പോണത്. അപ്പം ഏതായാലും ഇവിടെ ഈ രാജാവിൻ്റെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ആ കഥകളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഈ കൗസല്യ ദേവി രാജാവിനോട് ഇങ്ങനെ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്, രാജാവി അങ്ങനെ ഇങ്ങനെ വിഷമിക്കരുത്, ഞാൻ ഇങ്ങനെ തൊഴുതും നമസ്കരിച്ച് വേപ്പമാണ് ആ വിഷമിച്ച് അങ്ങനെ വിഷമിച്ച് കരഞ്ഞ ബുദ്ധിമുട്ടരുത്, ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് കരയേതെന്താശട്ടോ അഞ്ജലി കൊടുത്തു. ആ പ്രസാദാർത്ഥം രാജാവിനെ പ്രസാദിപ്പിച്ചു. പ്രസാദിപ്പിച്ചപ്പോൾ എന്താണ്ടായി ചോദിച്ചാൽ, കൗസല്യ കരഞ്ഞുകൊണ്ട് രാജാവിനെ ആശ്വസിപ്പിച്ച സമയത്താണ് കൗസല്യ രണ്ട് കൈയും മൂർധാവിൽ വെച്ച് തൊഴുതിട്ട് എന്താ വെച്ചാൽ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് വൈകാരികമായിട്ടാണ് കൗസല്യ പ്രതികരിക്കണത് ഓരോ സന്ദർഭത്തിലും. അപ്പം അതുകൊണ്ടാണ്. പക്ഷേ കുറേയും കൂടി വൈചാരികമായിട്ട് പ്രതികരിക്കണ ആളാണ് അവർ സുമിത്ര. കൈകയും വൈകാരികമായിട്ടല്ലേ പ്രതികരിച്ചത്, എൻ്റെ മകനെ അല്ലേ സമ്പത്തും സമൃദ്ധി നേടിക്കൊടുക്കാൻ വലിയൊരു രാജ്യത്തിൻ്റെയോ രാജാവിൻ്റെയോ വലിയൊരു മഹാത്മാവിൻ്റെയോ പതനോ അല്ലെങ്കിൽ നാശമോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു വിഷമോ ആലോചിക്കാതെ തൻ്റെ കാര്യം സ്വാർത്ഥം മനസ്സിലായില്ലേ, സ്വാർത്ഥം ഉഴുത്തപ്പുണ്ടായ വിഷമാണ് കൈകയിൽ കാണിച്ചത്. വാസ്തവത്തിൽ കൗസല്യയ്ക്ക് തൻ്റെ മകനുണ്ടായ വിഷമോ അമ്മയെ സംബന്ധിച്ചതൊരു സ്വാർത്ഥമാണ്. എന്താ പുത്രനുണ്ടാവുന്ന വിഷമങ്ങൾ അത് നേരെയാവണം നേരെയാവണം എന്ന് തോന്നലുണ്ടാവില്ലേ. അപ്പോൾ ഈ സാ എന്ന് പറഞ്ഞ കാര്യം കൗസല്യ സാ മൂർധ്നി ബദ്ധ്വാരുതീ രാജ്ഞ അതല്ലേ ഉണ്ടായത്, പത്മം ഇവാഞ്ജലി കയ്യിൽ എന്ന് താമരപ്പൂ പോലെ മൂർധാവിൽ വെച്ച് കൂപ്പി തൊഴുതിട്ട് സംഭ്രമാത അബ്രവീയൻ പ്രസ്താപരമാണ് വിഷമിച്ച് ബുദ്ധിമുട്ടിയിട്ട് രാജാവിൻ്റെ കൈ അടുത്ത് വന്ന് തൊഴുത്തിട്ട് പറഞ്ഞു, രാജാവ് പ്രസീത ശിരസായ ചേ ഭൂമോ നിപതിദാസ്മി രാജാവെ അങ്ങ് പ്രസാദിക്കണേ, ഞാൻ പറഞ്ഞത് കണക്കേ കൂട്ടരുത്, രാജിതാസ്മി ഹതാദേവ ക്ഷന്തവ്യാഹം നഹിത്വയ അങ്ങല്ലേ എനിക്ക് ക്ഷണിക്കാനുള്ളൂ, ഞാൻ പറഞ്ഞതങ്ങ് ക്ഷണിക്കണേന്ന്. പക്ഷെ കൗസല്യക്ക് ഇത്തിരി വൈകാരികത വന്നു വെച്ചാലും കൗസല്യ തിരിച്ചറിയുന്നുണ്ട്. എന്താണ് എനിക്കിങ്ങനെ തൻ്റെ കയ്യിൽ ലേശം കൂടി പോകുന്നുണ്ടെന്ന് ആർക്ക് മനസ്സിലാവുന്നുണ്ട്, കൗസല്യക്ക് മനസ്സിലാവുന്നുണ്ട്, കൈകേക്ക് അത് മനസ്സിലാവില്ല. ആണല്ലേ കൈകേയും പിന്നെ പിന്നെ പിന്നെയും പിരിമുറുക്കി കയറ്റി കൊണ്ടുപോയത് കൗസല്യ അപ്പളക്ക് നിർത്തുന്നുണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ മനസ്സിലാവും, അതിന് വലിയ നമ്മൾ ചില അതിർത്തികൾ കടക്കണമെന്ന് നമ്മൾക്ക് തോന്നിയാൽ നമ്മൾ അതിർത്തി കടന്ന് അപകടമില്ലാണ്ട് നമുക്ക് രക്ഷപ്പെടാം. അതിർത്തി കോപം കൊണ്ട് നമ്മൾ പറയുന്നത് ഇത്തിരി അതിർത്തി കടന്നിട്ടാണോ പറയണത് എന്നുണ്ടെങ്കിൽ അയ്യോ കടന്നു എന്ന് തോന്നി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പിന്തിരിയാനും പിൻവലിയാനും പറ്റും. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വാക്കുകൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെ ശ്രദ്ധിക്കണം,
മനസ്ഥിരതയോട് കൂടിയിട്ട് വാക്കുകളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അപ്പം നമുക്ക് അധികം ദുഃഖിക്കേണ്ടതായിട്ട് വരില്ല. അപകടമായിട്ടൊരു വാക്ക് നമ്മളാരോടും